അപ്പം നമ്മുടെ സ്വീറ്റ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ദാ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഗോതമ്പ് പൊടി നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം വറുത്ത ഗോതമ്പ് പൊടിയിൽ ചെയ്താലാണ് കേട്ടോ ഈ സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ല മണം വരും, വറുത്ത് പാകമാകുമ്പോൾ നല്ല മണം വരും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പ് പൊടിയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇതങ്ങ് മാറ്റി വയ്ക്കാം. ചട്ടിയിലേക്ക് തന്നെ ഞാൻ ദാ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു കപ്പ് ശർക്കരപ്പാനി ഉണ്ട്. നാലച്ച് ശർക്കര ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ഞാൻ 4 ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ഇഷ്ടമില്ലെങ്കിൽ കുറയ്ക്കാം. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും സ്നാക്കിന്. അപ്പോൾ ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് ഇതാ ഏലക്ക ചതച്ചത്, ഒരു ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ കുത്ത് ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് സ്നാക്കിലായി ഇപ്പോൾ നെയ്യ് ചേർത്ത് ഉണ്ടാക്കണു. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തുടങ്ങി എല്ലാത്തിലും നെയ്യിൻ്റെ ഒരു കുത്തുണ്ടല്ലോ. അപ്പോൾ നെയ്യൊക്കെ ഇത്തിരി കുറയ്ക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓയില് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എല്ലാ സമയത്തും എല്ലാവർക്കും നെയ്യിൻ്റെ കുത്തൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഗോതമ്പ് പൊടി, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഗോതമ്പ് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് ഞാൻ ദാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് പോരണം. ആ പരുവെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് പോരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ചെയ്തു തുടങ്ങണതിന് മുൻപായിട്ട് നമ്മളിത് ചെയ്തു വെക്കണം. നമുക്ക് അപ്പം തന്നെ ഇതിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പം നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു സ്പൂൺ വെച്ചത് ലെവൽ ചെയ്യുന്നുണ്ട്. സ്പൂണിൻ്റെ പുറകിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 അവർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് കിസ്മിസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊന്ന് എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊന്ന് വരഞ്ഞ് വെച്ചിരുന്നു, അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതിപ്പോൾ ഒന്ന് ഒട്ടി പിടിക്കണമൊക്കെ ഉണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒടിച്ചെടുക്കാനായിട്ട് ഇത് പറ്റും. ഞാനപ്പോൾ അധികം തണുക്കണതിൽ മുൻപ് കട്ട് ചെയ്ത കാരണമാണ് ഇങ്ങനെ തളർന്നൊക്കെ ഇരിക്കുന്നത്. പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒടിച്ചെടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്കതൊന്ന് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മുടെ സ്നാക്കിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.